നമസ്കാരം. ഗ്രാമീ ഉച്ചവാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശൂർ പൂരം ഇളഞ്ഞിത്തറ മേളം പ്രമാണി സ്ഥാനത്ത് നിന്ന പെരുവനംകുട്ടന്മാരായിരുന്നു നീക്കി. സ്ഥാനത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കാൻ ഒരു വർഷം ബാക്കി നിൽക്കെയാണ് പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ നടപടി. കിഴക്കൂട്ട് അനിയന്മാരാരായിരിക്കും ഇനി ഈ വർഷത്തെ ഇളഞ്ഞിത്തറ പ്രമാണി. കഴിഞ്ഞ വെള്ളിയാഴ്ച പാറമേക്കാവ് വേലയ്ക്ക് ഭഗവതിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചപ്പോൾ മേളനിരയിലുണ്ടായ തർക്കമാണ് മാറ്റത്തിലേക്ക് നയിച്ചത്. നാട്ടിക ശ്രീനാരായണ കോളേജിൽ പി ടി ഐയുടെയും പൂർവ്വവിദ്യാർത്ഥി സംഘടനയുടെയും സഹകരണത്തോടെ വിവിധ പഠന വകുപ്പുകൾ ചേർന്ന് നടത്തുന്ന പ്രഭാഷണ പരമ്പരയ്ക്ക് തുടക്കമായി. അയർലൻഡിലെ അറ്റ്ലാന്റിക് ടെക്നോളജിക്കൽ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞനും നിരവധി ശാസ്ത്ര പേറ്റന്റുകൾ സ്വന്തമാക്കിയ ഗവേഷകനുമായ പ്രൊഫസർ സുരേഷ് സി പിള്ള ഉദ്ഘാടനം ചെയ്തു. ഗവേഷണം പരീക്ഷണശാലകളിൽ ഒതുങ്ങി നിന്നിരുന്ന കാലത്തുനിന്നും നാം മാറണമെന്നും ശാസ്ത്രജ്ഞരും സാമൂഹിക ശാസ്ത്രജ്ഞരും ഭരണകർത്താക്കളും ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിച്ച് ഗവേഷണ ഫലങ്ങൾ സമൂഹത്തിന് ഉപകരിക്കുന്ന വിധം പരിവർത്തിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട സമയമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ശുദ്ധജലം കിട്ടാതെ 800,000-ലധികം മനുഷ്യർ വയറിളക്കം പോലുള്ള രോഗങ്ങൾ ബാധിച്ച് പ്രതിവർഷം മരിക്കുന്ന ഒരു രാജ്യത്താണ് നാം അധിവസിക്കുന്നതെന്നും അതിൽ 70,000-ലധികം പേർ കുട്ടികളാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അത്തരം സാഹചര്യത്തിൽ തൻ്റെ ഒരു ഗവേഷണത്തിൻ്റെ പേറ്റന്റു രാജ്യാന്തരീയമായി ഉപയോഗപ്പെടുത്തുന്നതിന് വിട്ടുകൊടുത്തതിലുള്ള അസംതൃപ്തി സുരേഷ് സി പിള്ള പങ്കുവച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ പി എസ് ജയ അധ്യക്ഷയായിരുന്നു. ഐക്യുഎസ്സി കോർഡിനേറ്റർ ഡോക്ടർ കെ കെ ശങ്കരൻ, ഡോക്ടർ ജി കലാപ്രസാദ്, യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ഐ എൻ നേഹ, ഡോക്ടർ സി ടി അനിത, റിസർച്ച് ആൻഡ് പബ്ലിക്കേഷൻസ് കമ്മിറ്റി കൺവീനർ ഡോക്ടർ എൻ കെ സി ജി നരേന്ദ്രൻ, മലയാളം വിഭാഗം മേധാവി പ്രൊഫസർ വി എസ് റിജി എന്നിവർ പ്രസംഗിച്ചു. തളിക്കുളം നമ്പിക്കടവിൽ തീരദേശ ഹൈവേയുടെ സർവേക്കെത്തിയ ഉദ്യോഗസ്ഥരെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബഗീഷ് പൂരാടിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. ജനങ്ങളുടെ ആശങ്കയകറ്റാതെ സർവേയും അതിർത്തിക്കല്ല് സ്ഥാപിക്കലും നടത്തിയതിൽ പ്രതിഷേധിച്ചായിരുന്നു തടഞ്ഞത്. സർവേ തടസ്സപ്പെട്ടതറിഞ്ഞ വലപ്പാട് SHO കെ എസ് സുശാന്ത്, SI ടോണി ജെ മറ്റം എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസെത്തി സർവേ ഉദ്യോഗസ്ഥരുമായും എതിർപ്പുയർത്തിയവരുമായും ചർച്ച നടത്തി. തർക്കമുള്ള സ്ഥലങ്ങളിൽ താൽക്കാലികമായി സർവേ നടപടികൾ നിർത്തിവെച്ചു. ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം വിളിച്ചതിനു ശേഷം വീണ്ടും സർവേ തുടരുമെന്ന് കേരള റോഡ് ഫണ്ട് ബോർഡ് ഉദ്യോഗസ്ഥരായ സന്ധിയും അനന്തകൃഷ്ണനും അറിയിച്ചു. പ്രതിഷേധത്തിൽ സ്ഥല ഉടമകളായ MV ചന്ദ്രകുമാർ, പ്രേമൻ പുളിക്കൻ, റിനേഷ് പട്ടാലി, സജീവ് പാപ്പച്ചൻ എന്നിവരും നിരവധി നാട്ടുകാരും പങ്കെടുത്തു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികവും അധ്യാപക രക്ഷാകൃത ദിനവും യാത്രയയപ്പ് സമ്മേളനവും നടത്തി. ഇ.ടി. ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് KY അസീസ് അധ്യക്ഷത വഹിച്ചു. കോട്ടപ്പുറം രൂപത ചാൻസലർ ഫാദർ ബെന്നി വാഴക്കൂട്ടത്തിൽ മുഖ്യാതിഥിയായി. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മളിയേക്കൽ ഉപഹാര സമർപ്പണം നടത്തി. പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ, പ്രിൻസിപ്പൽ AP ലാലി, പഞ്ചായത്ത് അംഗം TS രാജു, മാതൃസംഗമം പ്രസിഡന്റ് ജിഷ വിനോദ്, ദിനേഷ് കാവാലം, ജോജി ജോസഫ്, US ഫാത്തിമ, PR ശ്രീധർ എന്നിവർ സംസാരിച്ചു. വിരമിക്കുന്ന ഓഫീസ് അസിസ്റ്റന്റുമാരായ ഷൈഭി മാത്യു, OC തോമസ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. പഞ്ചമി എന്ന പേരായ കുട്ടിയെ ഇതോട് ബന്ധിപ്പിച്ച് പറയുക, പഞ്ചമി എന്ന കുട്ടിക്ക് വിദ്യ നിഷേധിക്കപ്പെടുന്ന കാലത്താണ് ഏറ്റവും താഴെത്തട്ടിലുള്ള അതിലെ സമരം, ഉജ്ജ്വലമായ സമരം നടത്തിലേക്ക് അത് നടന്നു പോകുന്നത്. വിദ്യ തേടുന്നതിൽ ഉൾപ്പെടെ സമരം ചെയ്യേണ്ടി വന്നവരാണ് നമുക്ക് മാറുമറയ്ക്കാൻ ഉൾപ്പെടെ സമരം ചെയ്തതിലേക്ക് വന്നവരാണ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ പ്രക്രിയയും മറ്റുള്ള കാര്യങ്ങളെല്ലാം രൂപപ്പെടുത്തുന്നതിന് തീർച്ചയായും നമുക്ക് ഒരുപാട് ആളുകളോട് നന്ദി പറയാനുണ്ട്. തൃപ്രയാർ മേൽ തൃക്കോവിൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി 5-ാം ദിവസമായി ചൊവ്വാഴ്ച രാവിലെ നിർമാല്യ ദർശനം, മഹാഗണപതി ഹവനം, എതിർത്ത് പൂജ, നവകപൂജ, ശ്രീഭൂതബലി, മധ്യാഹ്ന പൂജ, കലശാഭിഷേകം എന്നിവ നടന്നു. വൈകിട്ട് ദീപാരാധന, തമിഴ്നാട് കീരനൂർ ശ്രീശക്തി ആൻഡ് പാർട്ടിയുടെ നാദസ്വരവും പല്ലാവൂർ ശ്രീധരന്മാരുടെ നേതൃത്വത്തിൽ പാണ്ഡിമേളവും ഉണ്ടായി. തുടർന്ന് തൃപ്രയാർ പോളി ജംഗ്ഷൻ ഭഗവത് സിംഗ് പരിസരത്ത് ഭഗവാന്റെ പള്ളിവേട്ട നടന്നു. തൊഴിൽ സംരക്ഷണത്തിനായി NREG വർക്കേഴ്സ് ഫെഡറേഷൻ നടത്തുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പാർലമെന്റ് മാർച്ചിന് മുന്നോടിയായി സംഘടിപ്പിച്ച വടക്കൻ മേഖല പ്രക്ഷോഭ ജാഥയ്ക്ക് മതിലകത്ത് സമാപനം. ഈ മാസം 3-ന് മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ച ജാഥ വിവിധ കേന്ദ്രങ്ങളിൽ ഊഷ്മള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് കൈപ്പമംഗലം മണ്ഡലത്തിലെ മതിലകത്ത് സമാപിച്ചത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും വാദ്യങ്ങളുടെ അകമ്പടിയോടെ മതിലകം സെന്ററിലേക്ക് ജാഥയെ സ്വീകരിച്ചു.
സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പാർലമെന്റിലേക്ക് ജനുവരി മാസം 20-ാം തീയതി ഒരു വലിയ തൊഴിലാളി മാർച്ച് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. സംഘടന മുന്നോട്ട് വെച്ച ആവശ്യങ്ങളെ സംബന്ധിച്ചൊക്കെ വിശദമായി സംഘടനയുടെ നേതാക്കന്മാർ ഇവിടെ സംസാരിക്കും. അത് ഈ സംവിധാനത്തെ നിലനിർത്താൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ന്യായമായ പദ്ധതി വിഹിതം ബഡ്ജറ്റിലൂടെ നീക്കി വെക്കപ്പെടണം എന്ന കാര്യം നിരന്തരമായി ഈ മേഖലയിലെ തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്ന കാര്യമാണ്. 2005 ഇത്തരമൊരു തൊഴിൽ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു നിയമം രാജ്യത്ത് പാസാക്കുമ്പോൾ ആ നിയമം പാസാക്കിയ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി ഇന്ത്യയിലെ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ കോമൺ മിനിമം പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ, ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അനിമോൻ, വൈസ് ക്യാപ്റ്റൻമാരായ ഫെഡറേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ലളിത ചന്ദ്രശേഖർ, സംസ്ഥാന സെക്രട്ടറി പി സുരേഷ് ബാബു, ഡയറക്ടർ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി വി രാജൻ, ജാഥ അംഗങ്ങളായ സിന ബോസ്, പി കെ കൃഷ്ണൻ, പ്രമീള സുരേഷ്, ഉല്ലാസ് കണ്ണോളി, വി കെ സുരേഷ് ബാബു, പി ചിന്നക്കുട്ടൻ, ഷെരീഫ് പുഴയ്ക്കൽ, ടി എസ് ദാസ്, സിപിഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം ടി കെ സുധീഷ്, കെ സി ശിവരാമൻ, സാറാഭി ഉമ്മർ, ടി പി രഘുനാഥ്, അഡ്വക്കേറ്റ് എ ഡി സുദർശനൻ, കെ എസ് ജയ, പി കെ റഫീഖ് എന്നിവർ സംസാരിച്ചു. രുചിയുടെ മലബാർ അറബിക് വിഭവങ്ങളുമായി അറേബ്യൻ ടീ ടൈം ത്രിപ്രയാർ വി ബി മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. ത്രിപ്രയാർ വി ബി മാളിന് മുൻവശത്ത് യാത്രക്കാർക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിലാണ് അറേബ്യൻ ടീ ടൈം പ്രവർത്തിക്കുന്നത്. മലബാർ സ്നാക്സുകൾ, അൽഫാം തുടങ്ങി നിരവധി സ്പെഷ്യൽ ഭക്ഷണ വിഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ചന്ദ്രിക വിഷ്ണു ഭാരതീയ സ്വാമി ഉദ്ഘാടനം ചെയ്തു. സൈജു കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി കുടുംബാംഗങ്ങളും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കൈപ്പോള, അഫ്ഗാനി, മീറ്റ് പത്തിരി, കശ്മീരി, ഉന്നക്കായ, പെരിപ്പെരി, ചട്ടിപ്പത്തിരി, കാന്താരി, എലാഞ്ചി, ബാർബിക്യൂ, ഫിഷ് അട, അറബിക് ഷവർമ, ചെമ്മീൻ ബൗൾ, കോഴിപ്പിടി തുടങ്ങിയവയും 10 സ്പെഷ്യൽ ചായകൾ, ജ്യൂസുകൾ, ഷേക്കുകൾ, ഫലൂദ എന്നിവയും ഇവിടെ ലഭ്യമാണ്. പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നതാണ്. ചേറ്റുവ ഹാർബറിൽ കഞ്ചാവ് ചെടി കണ്ടെത്തി. ഹാർബറിനകത്തുള്ള ശുചിമുറിക്ക് പുറകിലാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. 1 പ്രായമുള്ളതാണ് കണ്ടെത്തിയ കഞ്ചാവ് ചെടി. ഹാർബറിലെ തൊഴിലാളികളാണ് ശുചിമുറിക്ക് പുറകിൽ കഞ്ചാവ് ചെടി വളർന്നു നിൽക്കുന്നത് കണ്ടെത്തിയത്. തുടർന്ന് ഇക്കാര്യം വാടാനപ്പള്ളി എക്സൈസിനും പോലീസിനെയും അറിയിക്കുകയായിരുന്നു. എക്സൈസ് സംഘം സ്ഥലത്തെത്തി കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. ഇതോടുകൂടി ഗ്രാമീ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.